ഹലോ ജമ്പ് പ്ലംബിങ് ആൻഡ് വീഡിയോ വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എക്സ്റ്റെൻഷൻ നിപ്പിളിനെ കുറിച്ചാണ് ഇതുപോലെ പോയിൻ്റ് അൽബോകളൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ നിപ്പിൾ അപ്പോൾ എക്സ്റ്റൻഷൻ നിപ്പിൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യാമെന്നോ അത് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് അതെന്താണെന്നും അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വിവരണമാണ് അതോടുകൂടി ഇതിനെ പരിചയപ്പെടുത്തുന്നതോടുകൂടി നമ്മൾ ഇന്നൊരു ബാത്ത് ഒരു കൺസീൽ ഷവറിൻ്റെ ബാത്ത് ഫിറ്റിങ്സുകളും കൂടി വെക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് പരിചയപ്പെടാം സ്പൗട്ടാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് മുക്കാലിഞ്ചിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നിപ്പിൾ ഒരു നാല് റൗണ്ട് ത്രെഡ് സീൽ ക്ലോക്ക് ബേസിൽ ചുറ്റിയിട്ട് ഒരു മുക്കാലിഞ്ചിൻ്റെ എക്സ്റ്റൻഷൻ നിപ്പിൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നിപ്പിളിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം ഒരു കട്ടിങ് ഉണ്ടാവും ഒരു കീ ആണ് നമ്മൾ എൽ എൻ കീ എന്ന് പറയുന്ന ഒരു കീ ആണിത് അപ്പോൾ ഈ കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ടൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ടൈറ്റ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ഇത് എക്സ്റ്റൻഷൻ നിപ്പിളൊന്നും അത്ര ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ഉള്ള കമ്പനികൾ അല്ലെങ്കിൽ ഓവർ ടൈറ്റ് വന്ന് ഹീറ്റായി കഴിഞ്ഞാൽ ചെറുതായിട്ട് ക്രാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും വെള്ളം ലീക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളൊരു പരമാവധി ടൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തുക പിന്നെ അതിൽ പിന്നെ കൂടുതൽ ടൈറ്റ് പിടിക്കരുത് അപ്പോൾ ആ ഈ ഒരു കീ ഉപയോഗിച്ചിട്ട് പന്ത്രണ്ട് എം എം ആണ് ഈ എലൻ കീ അപ്പോൾ ഈ ഒരു കീ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എല്ലാ എക്സ്റ്റൻഷൻ നിപ്പിൾ ഇതുപോലെ നമുക്ക് പ്ലെയർ ഒന്നിട്ട് കുത്തി തിരിക്കേണ്ട ഒരാവശ്യമില്ല ചിലവരൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് ചെയ്യുന്നത് കാണാം ചിലപ്പോൾ അത് ഇത് ഇങ്ങനൊരു ടൂൾ മാർക്കറ്റിൽ കിട്ടാൻ ഉണ്ട് എന്നുള്ള വിവരം അറിയാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ ഇതാണ് ആ പന്ത്രണ്ട് എം എം ആണ് ഇതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ സ്പൗട്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ പോവാണ് സ്പൗട്ട് ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചില ബ്രാൻഡഡ് കമ്പനിയുടെ ഫ്ലാജുകൾക്ക് മോളിൽ അവരെ ലോഗോ അല്ലെങ്കിൽ അവരെ ടൈറ്റിൽ ഉണ്ടാവും അപ്പോൾ അത് മോളിലേക്കാക്കി തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കുറച്ച് ഭാഗം നമ്മൾ ത്രെഡ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള പിച്ചളേൻ്റെ പിഷറൊക്കെ നമ്മൾ തട്ടിയിട്ട് പൊടി പൊടി തട്ടി താഴേക്ക് തട്ടിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം അത് കയറ്റാന് പിന്നെ അത് അതുപോലെ തന്നെ അത് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇതുപോലെ ക്ലോക്ക് ക്ലോക്കേസിൽ ഒരു മൂന്നാല് റൗണ്ട് ത്രെഡ്സിൽ ചുറ്റുക ആ ത്രെഡ്സിൽ ചുറ്റിയിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മോളിൽ ഈ സ്റ്റീലിൻ്റെ മോള് ഇതുപോലെ എന്തെങ്കിലും കോട്ടൺ എന്തെങ്കിലും വെച്ചിട്ട് വേണം അത് പിടിക്കാൻ അതല്ലെങ്കിൽ നമ്മൾ ലെവലാക്കുന്ന സമയത്ത് ഒതൊന്നുമില്ലെങ്കിൽ ഇതിൻ്റെ ത്രീ നോട്ട് ആയാലും ഫോർ നോട്ട് ആയാലും സ്റ്റീലിൽ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വൃത്തിയാടായിരിക്കും അതുകൊണ്ട് നല്ലൊരു എന്തെങ്കിലും ടൈറ്റ് വെച്ചിട്ട് പിടിച്ച് കഴിച്ചിട്ട് വൃത്തിയായിട്ട് നമുക്ക് സ്ട്രൈറ്റ് ലെവലാക്കി നമുക്കിത് ഫിക്സ് ചെയ്യാം ഇതുപോലെ തന്നെ നമുക്ക് മുകളിലും ഇതേ ഒരു പ്രശ്നമുണ്ട് കാരണം ടൈൽസ് തൂക്കിന് ഒട്ടിച്ച് ഒട്ടിച്ചപ്പോൾ ഇതിൻ്റെ പോയിൻ്റ് അൽബോകളൊക്കെ തന്നെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ് ഇവിടെ ഒരു ഇഞ്ചാണ് ഗ്യാപ്പ് വന്നിട്ടുള്ളത് ഏകദേശം ഇഞ്ച് അപ്പോൾ നമ്മൾ മുക്കാൽ അല്ല ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഒരു ഇഞ്ചിൻ്റെ എക്സ് എക്സ്റ്റൻഷൻ ഇപ്പിളാണ് അപ്പോൾ എക്സ്റ്റൻഷൻ നിപ്പിൾ ഒരു ഇഞ്ച് നമ്മൾ ഇതിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഷവറാമ് പതിനഞ്ച് ഇഞ്ചാണ് ഇവിടെ പതിനഞ്ച് ഇഞ്ച് ഷവറാമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഇട്ട മുക്കാൽ ഇഞ്ച് നമുക്ക് എത്താത്തത് കൊണ്ട് വീണ്ടും അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഒരിഞ്ചിൻ്റെ എക്സ്റ്റൻഷൻ ഇപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ എ എൽ എൻ കി വെച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ ഇപ്പോൾ ഷവ പതിമൂന്ന് ഇഞ്ച് ത്രീ നോട്ട് ഷവറാമാണ് ഇവർ കാണുന്നത് അപ്പോൾ ഈ ഷവർ നമ്മൾ കൊടുത്തിട്ട് ഇതിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഷവർ പന്ത്രണ്ട് ഇഞ്ച് ഷവറാണ് പന്ത്രണ്ട് ഇഞ്ച് ഷവറിന് എല്ലാവരും പറയും പ്രഷർ പമ്പ് നിർബന്ധം നിർബന്ധം ഇത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഗ്രൗണ്ട് ഫ്ലോർ അല്ല ഫസ്റ്റ് ഫ്ലോറാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ ടാങ്കിന് അത്യാവശ്യം ഹെഡ് ഉണ്ട് രണ്ടാമത്തെ നിലയിൽ നിന്ന് ഒന്നര മീറ്റർ ഹൈറ്റിൽ നമ്മൾ ടാങ്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് ഡെലിവറി ഇറങ്ങുന്ന ലൈൻ രണ്ടിഞ്ച് ലൈനാണ് രണ്ടിഞ്ച് ലൈൻ ഓടിയിട്ട് വീണ്ടും തിരിച്ച് മുകളിലേക്ക് കയറിയിട്ടാണ് ഇതിലേക്ക് വന്ന് ചാടുന്നത് അപ്പോൾ ആ ചാടുമ്പോഴുള്ള ഫോയ്സ് അത്രയും നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോർ തന്നെ നിങ്ങൾക്ക് ഇത് കണ്ടാലറിയാം അപ്പോൾ എല്ലാവരും പറയും വീടുകൾക്ക് നമുക്ക് പ്രഷർ പമ്പിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം നാലും മൂന്നും ബാത്റൂമുകൾ ബാത്റൂമുകളുണ്ടെങ്കിൽ തന്നെ ഒരുമിച്ച് വീട്ടിൽ മൂന്നാളും മൂന്ന് ബാത്റൂമിലും ഒരുമിച്ച് ഒരിക്കലും പോവില്ല വളരെ അപൂർവമായിട്ടേ അങ്ങനെ സംഭവിക്കാറുള്ളൂ അല്ലെങ്കിൽ കിച്ചൺ ഫുൾ ടൈം ചിലപ്പോൾ നോൺ സ്റ്റോപ്പായിട്ട് കിച്ചണിൻ്റെ ടാപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നിൽക്കും എന്നാലും നമുക്ക് ഷവർ ചെയ്യുന്നതുകൊണ്ട് ഇതിൽ ഷവറിങ്ങിന് വെള്ളത്തിന് കുറച്ചിലൊന്നും ഒന്നും വരില്ല ഇതിപ്പോൾ രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ ടാങ്ക് ഔട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത് ആ ഔട്ടിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് ഇതിനുണ്ട് പന്ത്രണ്ട് ഇഞ്ച് ഷവറാണ് ഇത് പ്രഷർ പമ്പ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല പ്രഷർ പമ്പ് ഇല്ലാതെ തന്നെ ഹൈ ഫ്ലോയിൽ നിങ്ങൾക്കിതിൽ വെള്ളം വരുന്നത് കാണാം ഫസ്റ്റ് ഫ്ലോറാണ് നാല് അഞ്ച് മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അഞ്ചുമല്ല അഞ്ചുമൂന്ന് എട്ട് മീറ്റർ ഹൈറ്റിൽ ഇതിൻ്റെ നേരെ മോളിൽ ഒരു മൂന്ന് മീറ്റർ ഹൈറ്റിലാണ് ടാങ്ക് ഉള്ളത് പക്ഷെ റണ്ണിങ് എന്നു പറഞ്ഞാൽ ഈ രണ്ട് ഇഞ്ച് പൈപ്പിൽ ഇറങ്ങിയിട്ട് ഓടിയിട്ട് കുറച്ച് റൺ ചെയ്യാൻ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഈ ഫോയ്സ് കിട്ടുന്നത് അപ്പോൾ ഇനി ഫോയ്സ് കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് ആരും പന്ത്രണ്ട് ഇഞ്ച് ഷവറൊന്നും ഫിറ്റ് ചെയ്യാതെ നിൽക്കണ്ട രണ്ട് ഇഞ്ച് ലൈനാണ് നിങ്ങൾ വാട്ടർ ലൈൻ ഇറക്കുന്നതെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് ഈ ഫോയ്സ് കിട്ടിയിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇതുപോലെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ ഷവറിൻ്റെ കാര്യത്തിൽ വീണ്ടും നമ്മളൊന്നും ഓർമ്മിപ്പിക്കുന്നു പ്രഷർ പമ്പിൻ്റെ ആവശ്യമില്ല വീടുകളിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പന്ത്രണ്ട് ഷവറുകൾ നല്ല സുഖമായിട്ട് ഫിക്സ് ചെയ്യാം ഓക്കെ താങ്ക്